ഹരിയോം. എല്ലാവർക്കും എന്റെ സാ നമസ്കാരം. ഉപനിഷത്തിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്ത ഒരു മന്ത്രമുണ്ട്, സത്യമേവ ജയതേ. സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ, സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. രാഷ്ട്രപിതാവായ മഹാനായ ഗാന്ധിജി പറയണ്ടായി, ലോകമുള്ളിടത്തോളം കാലം ഭാരതത്തിന്റെ ഉപനിഷത്തുക്കളും ഗീതയും നിലനിൽക്കും. കാരണം അത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ശാസ്ത്രമാണ്. ഞാനിത് ഇവിടെ എടുത്തു പറയാൻ കാരണം, ലോകം മുഴുവൻ COVID-19 എന്ന മഹാവ്യാധി കൊണ്ട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനിടയിൽ ലോകത്ത് എല്ലാവരും സാമ്പത്തികമായും, അതുപോലെ കേരളത്തിലാണെങ്കിൽ പ്രവാസികൾ ഇതാ ജോലി നഷ്ടപ്പെട്ട് അവരുടെ സ്വപ്നങ്ങൾ താളം തെറ്റി വരുന്നതിനൊക്കെ ഇടയ്ക്ക് പുതിയ പുതിയ വിവാദങ്ങൾ അസത്യത്തെ സത്യമാക്കി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഭരണകർത്താക്കൾ അവരുടെ പരാജയങ്ങളിൽ നിന്ന് ജനസമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും സത്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ അസത്യം എന്താണെന്ന് നാം എല്ലാവരും തിരിച്ചറിയണം. ഇപ്പോഴിതാ പണ്ട് മലബാറിൽ നടന്ന മാപ്പിള കലാപത്തെ അതൊരു സ്വാതന്ത്ര്യ സമരമാക്കി ചിത്രീകരിച്ച് ക്രൂരരും ദുഷ്ടരുമായ ചില കഥാപാത്രങ്ങളെ ധീരയോദ്ധാക്കളായിട്ട് വാഴ്ത്താനായി ഒരു പരിശ്രമം നടക്കാൻ പോവുകയാണ്. ഞാനിതെടുത്തു പറയാൻ കാരണം, എന്റെ കുടുംബം ഈ ഒരു ദുരിതത്തിന്റെ ഭാഗമായിരുന്നു. എറണാട് താലൂക്ക്, വള്ളുവനാട് താലൂക്ക് ഈ സ്ഥലങ്ങളിലായിരുന്നു മലബാർ കലാപം ഉണ്ടായത്. ആ ഭാഗത്ത് എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കേട്ടിരുന്ന ഈ ശബ്ദങ്ങള് കിലാവത്ത് യുദ്ധമെന്നോ അല്ലെങ്കിൽ ജന്മി കുടിയാൻ യുദ്ധമെന്നോ ആയിരുന്നില്ല, അത് മാപ്പിള കലാപം എന്ന പേരിൽ തന്നെയായിരുന്നു. എന്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ 10-14 വയസ്സുള്ള സമയത്താണ് തോന്നുന്നു അവരെയൊക്കെ, പെൺകുട്ടികളെ മുഴുവൻ അന്ന് രാത്രിക്ക് ഈ പാനീസ് അഥവാ റാന്തൽ വെളിച്ചത്തിൽ 6-7 കിലോമീറ്ററുകളോളം നടന്ന് തോണിയിൽ കയറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ പരിസരങ്ങളിൽ അവർ പോയി താമസിച്ചിരുന്നു അത്രേ. കാരണം അന്ന് സ്ത്രീകളെ പ്രത്യേകിച്ച് ആക്രമിക്കുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു, അവരെ കുത്തിക്കൊല്ലുന്നു. ഇതൊക്കെ നടന്ന പരമാർത്ഥ സത്യങ്ങളാണ്. ഇതാർക്കും ഇനി എങ്ങനെയും മാറ്റാൻ സാധ്യമല്ല. ഹിന്ദു സമൂഹം അന്ന് അനുഭവിച്ച ദുരിത ദുരന്തങ്ങൾക്ക് ആഴവും അറ്റവുമില്ല. എന്നാൽ ഇന്ന് ഭരണകർത്താക്കളുടെ സഹായത്തോടുകൂടി ഇതിനെ ഒരു സത്യത്തിന്റെ മുഖം കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓരോ ഹിന്ദുവും തിരിച്ചറിയണം, ഇതെല്ലാം അന്നത്തെ ഹൈന്ദവ സമൂഹത്തിനേറ്റ കൊടുത്ത അല്ലെങ്കിൽ സംഭവിച്ച മഹാക്രൂരതയും വേദനയും അതുപോലെ വളരെ നിഷ്ഠൂരമായ അനുഭവങ്ങളുമായിരുന്നു. ഇവിടെ എനിക്ക് വളരെ ഒരു നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൂവി ചില ആളുകൾ ഇറക്കാൻ പോകുന്നു. അതുപോലെ അതിനെ പൃഥ്വിരാജ് അദ്ദേഹമാണ് ഒരു ക്യാരക്ടറായിട്ട് കുഞ്ഞഹമ്മദ് അജിയിട്ട് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എനിക്ക് നടന്മാരോടൊക്കെ പറയാനുള്ളത്, മരിച്ചുപോയ ആത്മാക്കൾ എന്നുമുണ്ടാവും. നിങ്ങളുടെയൊക്കെ പൂർവികർക്ക് വേണ്ടി നിങ്ങൾ ശ്രാദ്ധം ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ മരിച്ച ആത്മാക്കളുടെ ആ മനസ്സ് വേദനിക്കരുത്. സത്യത്തെ മറന്ന് നാം ഒരിക്കലും ഒരു തരത്തിലും ഒരു കഥയും വളച്ചൊടിക്കരുത്. നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമായിരിക്കാം, പക്ഷേ മരിച്ച ആത്മാക്കളുടെ ശാപം പറ്റരുത്. അതൊരു വിനീതമായ അപേക്ഷയാണ്. രണ്ടാമത്, ഈ ഒരു കഥയുടെ മാപ്പിള കലാപത്തിലെ യഥാർത്ഥ സത്യം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് ശ്രീ അലി അക്ബർജി പറയുണ്ടായി. ഈ ഒരു കാര്യത്തിൽ നാം എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം. എനിക്കറിയാം എറണാട് വള്ളുവനാട് താലൂക്കിലെ ഹിന്ദുക്കൾ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളായ ഭാരതത്തിന്റെ സംസ്കൃതിയെ ആദരിക്കുന്ന, ഭാരത സംസ്കാരത്തേറെ ബഹുമാനിക്കുന്ന കുറേ നല്ല മുസ്ലിം സമൂഹം നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അലി അക്ബർജിയോട് പറയാനുള്ളത്, ഈ മൂവിക്ക് വേണ്ടി, അതായത് സത്യം കാണിച്ചു തരുന്ന മൂവിക്ക് വേണ്ടി അങ്ങ് ചെലവഴിക്കുന്ന പണം എറണാട് വള്ളുവനാട് താലൂക്കിലെ സകല ഹിന്ദുക്കളും അങ്ങക്ക് തരും എന്ന കാര്യത്തിൽ ഞാൻ അതിന് മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ്. കാരണം ഞങ്ങളുടെയൊക്കെ കുടുംബം, പഴയ തറവാടുകള് ഈ ഒരു ദുരന്തത്തെ ഏറ്റുവാങ്ങിയ സമൂഹമാണ്. അതുകൊണ്ട് നല്ല സമൂഹം എന്നും 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 ഇവിടെ നിലനിൽക്കും. അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാ ഹിന്ദുക്കളും ഒന്നുണർന്ന് പ്രവർത്തിക്കണം.
നമ്മുടെ സമൂഹത്തെ എത്രത്തോളം വേദനിപ്പിക്കുകയും നിഷ്ഠൂരമായി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത് അവരൊക്കെ ധീരവീരശൂര പരാക്രമികളായിട്ട് ചരിത്രം തെറ്റായി വ്യാഖ്യാനിച്ച് ആളുകൾ മുന്നോട്ട് വരുമ്പോൾ നാം കൈയടിക്കരുത്. കാരണം ഇത് നാം മരിച്ച ആത്മാക്കളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. ഗർഭിണികളെ കുത്തിക്കൊന്നും പാവം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തും എത്രയോ ആളുകളുടെ തലവെട്ടി. നിങ്ങൾ കോട്ടയ്ക്കല്ലൂടെയൊക്കെ പോകുമ്പോൾ ചങ്കുവെട്ടി എന്നൊരു സ്ഥലം കാണും. ഇതുപോലെ അനവധി ചരിത്ര സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും പഴയ പേരുകൾ ഈ തരത്തിലുള്ള ക്രൂരഹത്യകളുടെ പേരുകൾ വഹിച്ചുകൊണ്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ പൂർവികന്മാരുടെ ജീവനാണ് അറ്റുവീണത്, അല്ലെങ്കിൽ തലയാണ് അറ്റുവീണത്. അവരുടെ ആത്മാക്കൾ ഇന്നും അലയുന്നുണ്ടാവാം. ഈ സത്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, പൂർവികന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം. അത് ശരിയല്ലാത്ത ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. എത്രയോ സത്യസന്ധരും അതുപോലെ തന്നെ രാഷ്ട്രസ്നേഹികളുമായ മുസ്ലിം സമൂഹം ഇന്ന് ഈ ഭാരതത്തിലുണ്ട്. അവരൊക്കെ ഹൈന്ദവ സംസ്കൃതിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. കാരണം ഹൈന്ദവ സമൂഹം ഒരിക്കലും ഒരു ഓട്ടോക്രസി, അതുപോലെ ഒരു ഫ്യൂഡലിസ്റ്റിക്, ഒരു ഇന്ന് നാം ചൈനയിലൊക്കെ കാണുന്ന പോലെ ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു ഭരണകൂടമല്ല. ഹൈന്ദവ സമൂഹം അദ്വൈത സംസ്കാരത്തിൽ വളർന്നുവന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന, അതിൽ ജീവിക്കുന്ന, അതിൽ അനുഷ്ഠാനം ചെയ്യുന്ന ഒരു സമൂഹമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും ഒരേ പരമാത്മാവിന്റെ ചൈതന്യമായി ആദരിക്കുക, സ്നേഹിക്കുക, സർവഭൂതഹിതേരഥ, സർവഭൂതങ്ങളുടെ ഹിതത്തിൽ രതിക്കുന്ന, ആനന്ദിക്കുന്നവരാണ്. അല്ലാതെ ഇസ്ലാം മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, പോലെ അള്ളാഹുവേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ദൈവമായി അംഗീകരിക്കരുത് എന്നുള്ള കടുംപിടുത്തവും, അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിൽ കാണുന്ന പോലെ ഡിക്റ്റേറ്റർഷിപ്പ്, ചൈനയിലൊക്കെ നാം കാണുന്നു അങ്ങനെയുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ്. ഏകാധിപതികളുടെ ഭരണമായിരുന്നില്ല ഭാരതത്തിന്റെ ഹൈന്ദവ സമൂഹം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ മതങ്ങൾക്കും വരാൻ സാധിച്ചതും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചതും. ഹൈന്ദവ സമൂഹം എന്നും ഒരു നല്ല തുറന്ന മനസ്സിന്റെ സമൂഹമായിരുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിലും ചരിത്രത്തെ നാം ചരിത്രമായി അംഗീകരിച്ചുകൊണ്ട്, സത്യത്തെ സത്യമായി അംഗീകരിച്ചുകൊണ്ട്, സത്യം മാത്രമേ ജയിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, താൽക്കാലികമായി അസത്യത്തെ നിങ്ങൾ സത്യമാക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാലം കൊണ്ട് ജനങ്ങൾ അതെല്ലാം തിരിച്ചറിയും. അതിന്റെ തിരിച്ചടികൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ എല്ലാവരും നിൽക്കണം. നാം എല്ലാവരും അലി അക്ബർജിയെ, അദ്ദേഹം സത്യത്തിന്റെ മുഖം കാണിച്ചു വരുന്ന മൂവി ഇറക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. നാം എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഈ ഭാരത സംസ്കൃതിയുടെ യഥാർത്ഥ സ്വഭാവം, സംസ്കാരം ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. 1921 എന്താണ് മലബാറിൽ നടന്നതെന്ന് ലോകമറിയട്ടെ. സത്യസന്ധമായി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഹരിയും.